പ്രിയപ്പെട്ടവരെ, ഇന്ന് സംസ്ഥാനത്തെ പുസ്തകപ്രേമികൾക്ക് പ്രിയപ്പെട്ട വായനാ ദിനം. മലയാളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണെന്ന വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയെ മലയാളിയുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിൽ പി എൻ പണിക്കർ മഹത്തായ പങ്കാണ് വഹിച്ചത്. 1995 മുതലാണ് June 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ "വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും" എന്ന വരികളാണ് ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ഇങ്ങനെയൊരു ദിനം വായിക്കാൻ വേണ്ടി മാത്രമാണോ എന്നാണ് എൻ്റെ ചിന്ത. മറക്കാതിരിക്കാനായി ഒരു വായനാ ദിനം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് ഓർമ്മയില്ല. ആരാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചതെന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ വായനാ ദിനത്തിൽ ഓർക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൽ, വൈക്കം മുഹമ്മദ് ബഷീർ, ONV കുറുപ്പ്, മാധവിക്കുട്ടി തുടങ്ങിയ മലയാളത്തിൽ വായനയുടെ സുഹൃത്തം പകർന്ന നിരവധി പേരുണ്ട്. മലയാളി അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുകയും കേരളത്തിന് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 ഇത്തരമൊരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് തന്നെ പറയാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പി എൻ പണിക്കരുടെ മഹത്തായ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നസാർ സറൗണ്ടിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു June 19 വായനാ ദിനമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വായനാ ദിന പ്രസംഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ സ്കൂൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ട് സ്കൂളിലൊക്കെ ഒന്ന് അയച്ചു. സിമ്പിളാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം.